ശശികുമാർ സാർ, ഇവിടെ ഇന്നലെ കാട്ടാനയുടെ കണക്ക് വന്നിട്ടുണ്ട്. 1793 കാട്ടാനകൾ എന്നാണ് പറയുന്നത്. അതായത് 1790-നും 1795-നും ഇടയിൽ കൃത്യമായി കണക്കാണെങ്കിൽ 2017-ൽ 7490 കാട്ടാനകൾ ഉണ്ടായിരുന്നു. 5000-ൽ അധികം കാട്ടാനകളുടെ കുറവുണ്ട്. എന്നിട്ടും ഈ കാട്ടാനകളുടെ എണ്ണം കുറഞ്ഞിട്ടും എന്തുകൊണ്ട് കാട്ടാന ആക്രമണങ്ങൾ പെരുകുന്നു? ജിമേഷ്, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം മാഡം പറഞ്ഞത് തന്നെയാണ്. കാരണം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് മാഡം പറഞ്ഞത്. പിന്നെ ഈ ഒരു കാട്ടാനകളുടെ എണ്ണത്തിൻ്റെ ഇപ്പോഴത്തുള്ള സെൻസസിൻ്റെ ഏറ്റവും പുതിയ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലുള്ള എണ്ണക്കുറവെന്ന് പറയും, ഇത്രയും ക്രമാതീതമായൊരു കുറവൊരിക്കലും കാട്ടിലുണ്ടായിട്ടില്ല ആനകളുടെ എണ്ണത്തിൽ. ഒരുപക്ഷെ അത് ഈ നമ്മൾ എടുക്കുന്നൊരു മെത്തേഡ്സ് ഉണ്ട്. ഒരിക്കലും ആനയെ നേരിട്ട് കണ്ടിട്ടല്ല നമ്മളൊരിക്കലും ഈ സെൻസസ് നടക്കുന്നത്. ഓരോ ആനയും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടല്ല സെൻസസ് നടത്തുന്നത്. അതിൻ്റെ കാഷ്ടം, അതിൻ്റെ മറ്റ് അടയാളങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സെൻസസ് നടക്കുന്നത്. അതിൻ്റെ ഒരു മെത്തഡോളജിയിലുണ്ടായ ചില പ്രശ്നങ്ങളും, പിന്നെ ആന എന്നൊരു മൈഗ്രേറ്റഡ് ആനിമലാണ്. അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേശാടനം ചെയ്യുന്നുണ്ട് ചില പ്രത്യേക അവസരങ്ങൾ. ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നേരത്തെ കണക്ക് വെള്ളമുള്ള സ്ഥലത്തേക്ക് അത് മൈഗ്രേറ്റ് ചെയ്യുകയും, അല്ലെങ്കിൽ അന്യ സംസ്ഥാനം, ഇവിടെ ആനകൾക്ക് സംസ്ഥാന അതിർത്തികളില്ലല്ലോ. അപ്പോൾ കർണാടകയും തമിഴ്നാടും വയനാടൊക്കെ ചേർന്ന് കിടക്കുന്ന, നമുക്ക് 3 സാങ്ച്വറികൾ, മുതുമലയും നാഗർകോളയും വയനാട് സാങ്ച്വറിയും ചേർന്ന് കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായി അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടാവാം ആ സമയത്ത് എടുത്തപ്പോഴുള്ള കുറവ്. എന്തായിരുന്നാലും അതിന് ഒരു ക്രമാതീതമായ കുറവുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും മറ്റും ഒന്നുകൂടെ ഒരു സർവേ നടത്തുവാൻ, ആനയുടെ ഒരു സെൻസസ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് എടുത്തു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. എന്തായാലും ഇതൊരു ഈ വന്യജീവി സംഘർഷം, യഥാർത്ഥത്തിൽ വന്യജീവികളാൽ കൊല്ലപ്പെടുന്ന, മരിച്ചു പോകുന്ന മനുഷ്യരുടെ ആ കാര്യത്തിൽ തികച്ചും അത് നമുക്ക് അപലപനീയമാണ്. അതിന് ഒരു കാരണവശാലും ഒരു വനം വകുപ്പിലോ മുൻഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലോ ഒരു സഹജീവി എന്നുള്ള നിലയിലോ അതിനെ ന്യായീകരിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. എന്നാലും ചില വസ്തുതകൾ നമുക്ക് പറയാം. വസ്തുതകളെന്ന് പറയുമ്പോൾ കേരളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500-560 മുതൽ 600 കിലോമീറ്റർ വരെ നീണ്ടു കിടക്കുന്ന ഒരു നെടും വരമ്പാണ്. അതിൻ്റെ നമ്മൾ കേരളത്തിൻ്റെ ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏകദേശം 70 കിലോമീറ്റർ വീതിയിലുള്ള ഒരു നെടും വരമ്പാണ് കേരളം. ഈ 70 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് 70 കിലോമീറ്ററിൽ ഏകദേശം 20 കിലോമീറ്റർ കാടാണ്. ഈ കാടെന്ന് പറയുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ ചെല്ലുമ്പോൾ 50 കിലോമീറ്റർ ചെല്ലുമ്പോൾ 500,000-ൽ പരം ആൾക്കാർ വസിക്കുന്ന സ്ഥലമാണ്. അവിടെ 20 കിലോമീറ്റർ കാടുണ്ട്. ഒരു പക്ഷേ ലോകത്തൊരു സ്ഥലത്തും ഇത്രയും തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലം, ഇങ്ങനൊരു സ്ഥലം, വന്യജീവികളും ഇതുമായിട്ടുള്ളൊരു സ്ഥലം വേറെ ലോകത്തൊരു പക്ഷേ ഒരു സ്ഥലത്തും കാണില്ല. പിന്നെ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന, മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്നത്, ഇന്ന് ഇപ്പോൾ 4 പേര് മരിച്ചു. ഇത് ആധുനികമായ ഒരു പ്രവണതയോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സംഭവിച്ചൊരു സംഭവവികാസമോ അല്ല. ലോകത്തെല്ലാ സ്ഥലത്തും എവിടെയൊക്കെ വന്യജീവികളുണ്ടോ അവിടെയൊക്കെ തന്നെ ഈ വന്യജീവി മനുഷ്യ സംഘർഷം ഉടലെടുത്തിട്ടുണ്ട്. ഇന്നും അത് പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നമായിട്ട് തന്നെ ലോകത്തുടനീളം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളത് കൂടുതൽ, ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ ജിമേഷ് പറയുന്നൊരു കാര്യമുണ്ട്, ഇതുപോലെ മീഡിയാസിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ദൃശ്യമാധ്യമങ്ങളും പ്രിൻറ്റഡ് മാധ്യമങ്ങളും വളരെയധികം കൂടുകയും അവരുടെ റിപ്പോർട്ടർമാരുടെ എണ്ണവും വളരെയധികം കൂടി. സ്വാഭാവികമായി ഈ വാർത്തകൾ, പണ്ട് ബിദരയിലേക്ക് ഒരു ആന ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു കാട്ടുപോത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വാർത്തയല്ലായിരുന്നു. വയനാട് ഒരു ആനയെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ വയനാട് 10 വർഷം ജോലി ചെയ്തിട്ടുള്ള ആളാണ്, അപ്പോൾ എനിക്കറിയാം വയനാട് ഒരു ആനയെ കാണുകയോ ആന വാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരു വാർത്തയല്ലായിരുന്നു അന്ന്. ഇന്ന് ദൃശ്യമാധ്യമങ്ങൾ ചിത്രങ്ങൾ പകർത്തിയെടുത്ത് അവരിത് പബ്ലിക്കിന് കൊടുക്കുമ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റുന്നതിൽ സോഷ്യൽ മീഡിയകളും ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളും പ്രിന്റഡ് മീഡിയകളും ഒരു പരിധിവരെ കാരണക്കാരാവും എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്.